Hi dears, welcome back to Nashi's World. Now we are going to the chicken shawarma recipe. Now let's go to the video. Now so, the first step is to get kubus ready. Now kubus ready made made chale madhi to kade nene. Now the lake aushe maite. A cheru chudu valathi lake. Or a kal cup cheru chudu valathi lake. Or a tablespoon yeast. അതുപോലെ അര ടേബിൾസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി കൊടുക്കാം. ശേഷം 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു 2 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് ചെറു ചൂടുവെള്ളമാണ്. ഇത് കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തി കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ അതിലേറെ കുറച്ച് ലൂസ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ കുറച്ച് ഓയിൽ തൂവി കൊടുത്തതിന് ശേഷം ആ ഡോ ഇതിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു 2 അല്ലെങ്കിൽ 3 അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനെടുക്കുന്ന ടൈം കൊണ്ട് നമുക്കൊന്ന് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതൊന്ന് പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുക. അപ്പോൾ ഇത് ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബോൺലെസ് ചിക്കൻ ആണ് വേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊരു ഫ്രൈ പാനിലിട്ടിട്ട് പൊരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. നല്ല അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയി പോകും ചിക്കന്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ നമുക്ക് വേവിച്ചിട്ടെടുക്കാം. അത് ഫ്രൈ ആവുന്ന ടൈം കൊണ്ട് നമുക്ക് വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഒനിയൻ, അതുപോലെ കുക്കുംബർ, ക്യാബേജ്, തക്കാളി എല്ലാം കൂടി എടുത്തിട്ടും അതുപോലെ മയണൈസും തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിളൊക്കെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മയണൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എത്രത്തോളം മയണൈസ് ചേർത്ത് കൊടുത്തിട്ട് നല്ല ക്രീം പരുവത്തിലാക്കി എടുക്കുന്ന അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും. അതുപോലെ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിലൊക്കെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഇത് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചിക്കനും ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി വന്ന് ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തതാണിത്. ഇനി നമ്മൾ കുറച്ച് മയണൈസ് മാറ്റി വെച്ചതിലേക്ക് ടൊമാറ്റോ ക്ലച്ചപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഇത് നമ്മൾ കുബൂസിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും ഞാൻ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുത്തതാണ്. ശേഷം ഇതുപോലെ ഒരു നമുക്ക് എത്ര കുബുവാണ് വേണ്ടത്, കുബൂസാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ 4 കുബൂസിന് ആവശ്യമായിട്ടുള്ള മാവാണ് ഞാൻ തയ്യാറാക്കി എടുത്തുന്നത്. ഇനി നമുക്ക് ചെറു തീയിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് തിരിച്ച് മറിച്ചുമിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ കുബൂസൊക്കെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മയണൈസും അതുപോലെ ടൊമാറ്റോ ക്ലച്ചപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം വെജിറ്റബിൾ ഇട്ടുകൊടുക്കാം.
ശേഷം ചിക്കൻ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ടിട്ട് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ മയണൈസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പറിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പം നമ്മളെ ചിക്കൻ ഷവർമ റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.